Yes, yes, how are you? Nice to see you again. Yes, yes, yes. Yes. CWM. Exactly. Yes. Yes. We used to respond to each other. Yes. Yes. Correct. Correct. Could you please sit down for a moment? They can take a photograph and you talk. Okay. Okay. Ninety-two or forty-two? 92. There's something wrong with the numbers. Let's be clear about numbers. 42. Oh. 92. Might be Armenian 42. Only ancient as I came 2 or 3 days. Yes, you came also to Antilia. Yes. To Lebanon. Yes. No, no, that's right, that's right. Okay. Yeah. Be careful, be careful. If you sit down, you sit. If you sit down, you sit. Yeah, yeah. Okay, sit down. Okay. No. Okay. He said, Your Holiness has to sit first, then you will sit. Yeah. Okay, okay. That's all. That's the Indian way. Okay. Here we go. Yeah, that's right. Okay. Yeah. Talk with him, please. We have been together in Bangkok. You remember? Yes? CWME Commission. Salvation Today. Yes. His Eminence was a strong voice in ecumenical movement. Yes. Together with the late Metropolitan Gregorius. Right? Yes? Now it has become you belong stronger. To the same school. Now it has become stronger. Oh, yeah? Very activist, social, exactly. Yes, social, a strong voice. Yes. And nowadays the dogs don't talk much. Oh, I see. Yes. A few of my books I'm going to present to you today. Okay, yeah, thank you. Thank you. Yes. His Eminence is the youngest, right? The youngest bishop, right? Yes. 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 Thank you. Thank you. Thank you. Yes. So, where is that? It's three of my books. Thank you. Thank you very much. Thank you, thank you. You can translate to Armenian one. Okay, thank you. So, okay. God bless you. Thank you.
Watson Lutzini, Ruban Rupatamadi, Deva ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള ഒരു പ്രശ്നം
ചോദിക്കാത്ത പണം കിട്ടി, ചോദിക്കാത്ത അധികാരം കിട്ടി, ചോദിക്കാത്ത ശതസ്ഥാനം എല്ലാം കിട്ടി, ഒടുവിൽ തട്ടിപ്പൊളി കർത്താവ് ദുഃഖിപ്പിച്ചു. 700 വെപ്പാട്ടിമാരെ, 300 ഭാര്യമാരെ, 1000 ഭാര്യമാരെ, പുറജാതികളെ എല്ലാം കല്യാണം കഴിച്ചു. ഒടുവിൽ രാജ്യം പോയി. ദാവീദിന് കൊടുത്തതായ 12 മാത്രം മകന് കൊടുത്തു, ബാക്കിയെല്ലാം ഗരോഗരം കൊടുത്തു. കാരണം തെറ്റായി ശരിക്കും പ്രാർത്ഥിക്കും, തെറ്റായി ജീവിച്ചു. ഇത് നിങ്ങൾ ഞാൻ പഠിക്കണം. ഇവിടെ വരുന്ന എല്ലാവരും നന്ദി ആഗ്രഹം കൊണ്ട് വരുന്നത് ആവശ്യമാണ്. പക്ഷെ തട്ടിത്തോട് അപേക്ഷിക്കില്ല, പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനയിപ്പം ദൈവത്തോടാണ്. ദൈവമാതാവ് വെള്ളം പെയ്യാൻ കാര്യങ്ങളും തെരുമാതാവ് പ്രാർത്ഥിക്കാൻ വരുന്നത്. വെള്ളം പെയ്യാൻ കാര്യങ്ങളും ദൈവമാതാവ് ചെയ്യാനാണ് യേശുവെ ചെയ്യാൻ തുടങ്ങുകൊണ്ടാണ്. നിങ്ങൾക്ക് പണം തരുന്നത് എല്ലാ യേശുവാണ്. ആ യേശു അപേക്ഷിക്കുന്നതാണ് പരിശുദ്ധമേ. അദ്ദേഹത്തെ പോലെ ഒരു പരിശുദ്ധൻ ഈ സഭയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ല കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കും. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. നിങ്ങൾ ഞാൻ പ്രാർത്ഥന കേൾക്കാത്തത് നമ്മൾക്ക് ആ വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടാണ്. മദ്യപിക്കുന്നവർ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, റെക്കാർഡിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, പണം കൂട്ടിവെക്കാൻ ആഗ്രഹിക്കുന്നത് ശരിയായ ആഗ്രഹമില്ല. ഇപ്പൊ അമേരിക്കൻ നിയമം കണ്ടല്ലോ, $70,000 ഒരു ബാങ്കിന്റെ പൊട്ടിയത്. 3000 ഓരോ ബാങ്കിൽ നിന്നും ജോലി നിർമ്മിച്ചു കൊടുത്തത്. ഗവൺമെന്റ് ബാങ്കിനെ എടുത്തിട്ട് തൽക്കാലം മുന്നാണ് ഭയങ്കര ക്ഷാമം നൽകാൻ വേണ്ടിയാണ് അമേരിക്കയിലെ. കാരണം പണമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്ഷാരമാണ്. ദിവ്യാഗ്രഹം കേന്ദ്രങ്ങളിൽ തന്നെയാണ് ബ്രീഡ് കമ്പനി നടത്തുന്നത്. പണം പോച്ചല്ലേ, കള്ളക്കച്ചവടം നടന്ന പണം പോച്ചല്ലേ, കളിശാമ്പ് നടന്ന പണം പോച്ചല്ലേ, പണം പോച്ചത് ചെയ്താൽ ഇവിടെ ദുരന്തം വരും. ക്ഷരമുള്ള പോലെ അവൻ ദുരന്തം വന്നു. പക്ഷേ നിന്റെ കാലത്ത് 12 എടുക്കുന്നില്ല, ഒന്ന് വന്നേക്കാന്ന് പറഞ്ഞു. ദാവീദിനെ കൊണ്ടാണ്, ദാവീദിന്റെ കരിമ്പാണ് പറഞ്ഞത്, എന്റെ പിതാവ് എല്ലാ നന്ദിയും നിന്ന് പ്രാപിച്ചു, എനിക്ക് വിവേകം കൊണ്ടാൽ മതി. ആ വിവേകത്തിന്റെ ഉദാഹരണം അടുത്ത അതേ അധ്യായത്തിലുണ്ട്. രണ്ട് മേശമാരെ ഓരോ കുഞ്ഞിനെ പറ്റുക, അപ്പൊ രണ്ടാ കുഞ്ഞുങ്ങളെയാണ്. പുരുത്തി ചഞ്ഞുകളുടെ കുഞ്ഞി എത്തിപ്പോയി. നേരം പഠിത്തം ചെയ്യുന്ന അറിയാമോ, ചത്ത കുഞ്ഞിനെ മറ്റേ കടകയിട്ടിട്ട് അവിടെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടു. ശലോമോൻ പറഞ്ഞു, ആ ജീവനോ എന്റെ കുഞ്ഞാണ്. മറ്റോട് പറഞ്ഞു, എന്റെ കുഞ്ഞാണ് ചത്തവന്റെ കുഞ്ഞാണ്. ശലോമോൻ മുഖ്യമാനായിരുന്നു, ഒരു വാളം കൊടുക്കാൻ പറഞ്ഞു, പപ്പാട് കൊടുക്കാമെന്ന് പറഞ്ഞു. കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു, അവൻ കൊടുത്തേര്, എന്റെ കുഞ്ഞിനെ കൊണ്ടുവരണ്ട. മറ്റോട് വലിയ പകുതി മതി, അവൻ പകുതി കൊടുത്തേരെ, പകുതി അല്ലെ. മനസ്സിലാക്കി ആരാണെന്ന് മനസ്സിലാക്കി, അതാണ് വിവേകം. ശരോന്റെ വിവേകം എല്ലാവർക്കും അത്ഭുതം തോന്നി. വാഴകൊണ്ടുവന്നില്ല, ജീവനോട് കൊച്ചിനെ എന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാണ് നന്മ തന്നെ അറിയാനുള്ള കഴിവ് ദൈവം തരണം. 3 വാക്കുണ്ട്, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം. ഇൻഫർമേഷനാണ് അറിവുകൾ, നോളജാണ് ശാസ്ത്രം, വിസ്ഡം ദൈവിക വിവേകമാണ്. അതാണ് ശരോൻ ചോദിച്ചത്. നന്മ തന്നെ അറിയണം. കല്ല് കുടിച്ചാൽ കുടിക്കുന്നത് പറഞ്ഞാൽ കല്ല് കുടിക്കരുത്. ട്രക്ക് അടിച്ചാൽ തെരുവ് കയറുന്നത് കല്ല് നിർത്തണം. ട്രക്ക് അടിച്ചാൽ വിവേകമില്ലാത്തവനാണ്, മൃഗമാണ്. സ്വന്തമുള്ള മക്കൾ കൊണ്ടുപോകുന്ന എന്റെ മക്കളെ അനുഭവിക്കാൻ പോകുന്നില്ല. ബാഗിലില്ലാതെ ബാഗിൽ കൊണ്ടുപോകും. പാവങ്ങളെ സഹായിക്കണം, സ്നേഹം പ്രവർത്തിക്കണം, രണ്ടുണ്ട് ഇതിനകത്ത് കൊടുക്കണം, നിന്നെ പോലെ ആൾക്കാരെ സ്നേഹിക്കണം. ഇതൊക്കെയാണ് വ്യവസ്ഥ പറയുന്നത്. ഈ വലിയ പെരുന്നാളിൽ, ഉപദേശിച്ച പെരുന്നാളിൽ, ഇവിടെ 106-ാമത്തെ പെരുന്നാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ശരമോനങ്ങൾ പ്രാർത്ഥിക്കുന്ന ശരമോൻ ജീവിക്കുന്നത്, പരമേശ്വരൻ പ്രാർത്ഥിക്കുന്നവർക്കും ജീവിക്കുകയും ചെയ്യണം. അദ്ദേഹം ജീവിച്ച കാലത്ത് ഒരുപാട് പേർക്കും മറ്റും പ്രാർത്ഥിച്ച കുടുംബമായിട്ട്, അതുകൊണ്ടാണ് പരിശുദ്ധനായിട്ട് നാച്ചുറലായിട്ട് വന്നത്. ഞാൻ 10 റൂമിൽ താമസിച്ചു പ്രാർത്ഥിക്കാനായി. ഡാറ്റാ എനിക്ക് പാർട്ടി വന്നിട്ടുണ്ട് പരിശുദ്ധനാക്കാൻ. അതുപോലെ എന്നോട് പറയുക, കുറെ കാശൊക്കെ ചെലവുണ്ട്, എന്നാലും പശുലായിട്ട് എന്റെ ലാഭം കാശ് കൊണ്ട് പരിശ്രമനാക്കുന്ന രീതിയിൽ റൂമിൽ ഇപ്പോഴും ഉണ്ട്. ചെപ്പാതെ വരുമ്പോൾ ഈ പരിശ്രമമൊക്കെ ഏർപ്പെടുത്തി നരകത്തിലായിരിക്കും. ചെല്ലുതിയോട് നരകമിച്ചവന്റെ, കാരണം ദൈവം മാത്രം നിൽക്കും, വിചാരത്തി അവസാനിക്കും. ദൈവം വിചാരിച്ചാണെങ്കിൽ ദൈവത്തിൽ നിൽക്കുന്ന പോയി,
വിശാലിന് അവസാനം ഉണ്ട്. നിങ്ങൾ ഞാൻ എതിർക്കുന്നതാണ്, മരണമില്ല, മരണം പുതിയ വിഷയമാണ്. ഇതിനാണ് പുതിയ കൂടാരം ഞാൻ പ്രത്യേകപ്പെടുന്നത്, സ്നേഹ കൂടാരം. ആ കൂടാരത്തിൽ നിങ്ങൾ ഈ സ്ഥാനം വരട്ടെ. ദൈവം